നിങ്ങൾക്ക് അവരെ കരച്ചിലൊക്കെ കാണുമ്പോൾ തോന്നും ഓ മയനാസ് നിരപരാധിയാണ്, ഒരു പ്രശ്നവുമില്ല, അവൻ നമ്മളെ തെറ്റിദ്ധരിച്ചതാണ്. എന്താ പറയുന്നത്, നീ ബ്ലോഗ് ഒന്നും കാണണ്ട, മനസ്സിലായ? ബ്ലോഗിൽ നമ്മള് പല ആക്ടിങ്ങും ആക്ടർമാരെ പല ആക്ടിങ്ങും നിങ്ങള് പുതിയായിട്ട് പരിചയപ്പെടാനുള്ളത് അപ്പോ ആൾക്കാർക്കുള്ള ഒരു സംശയമാണ്. ഇപ്പോ ഈ കേസ് അന്വേഷണം, ആത്മഹത്യാ കേസ്, കൊലപാതകം ഒക്കെ അന്വേഷണം നടത്തുന്നത് ഇപ്പോ പോലീസല്ലേ, അത് യൂട്യൂബർമാരാണോ എന്നുള്ളത്. ഇപ്പോ ഇന്നലെ റിഫ മെഹനുവിന്റെ മരണത്തില് ഭർത്താവ് മെഹനാസിന് നുണപരിശോധന അടക്കം നടത്തി ഇന്നലെ. അപ്പൊ ഇതൊന്നും നടത്തിയത് പോലീസല്ല, യൂട്യൂബർമാരാണോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം. റിഫ മെഹനു മരണപ്പെട്ടു, സൂയിസൈഡ് ചെയ്തു. പക്ഷെ ഒരു സാധാരണ മരണം പോലെയല്ല, കാരണം ആ കുട്ടി വ്ളോഗറാണ്, കണ്ടന്റ് ക്രിയേറ്റർ ആണ്. അപ്പൊ ആ ഒരു പ്രാധാന്യം ആ ഒരു മരണത്തിനുണ്ടാവും. എന്നാലും കുറച്ചൊക്കെ ദിവസം കഴിഞ്ഞത് ആൾക്കാർ മറക്കും. പക്ഷെ ഇപ്പോഴും ആൾക്കാരത് മറക്കാതെ ഓരോ ദിവസം അതിന്റെ വാർത്തകൾ അറിയാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാല്, ആ ഒരു മരണത്തിന്റെ പിന്നാലെ പോലീസ് അന്വേഷിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് പബ്ലിക് കേരള എന്ന് പറയണ ഒരു ഓൺലൈൻ ഇൻവെസ്റ്റിഗേഷൻ ചാനല് അതിൻ്റെ ഒരു അന്വേഷണം തന്നെ ഏറ്റെടുത്ത പോലെയാണ്. ഓരോ ദിവസം പോലെ അന്വേഷിച്ച് ഓരോരോ പുതിയ പുതിയ കാര്യങ്ങൾ അതിനെ കുറിച്ചിട്ടുള്ളത് ഇങ്ങനെ പുറത്തൊക്കെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടക്കത്തിലൊക്കെ റിഫൻ്റെ വീട്ടുകാരും കൂടെ തന്നെ ഇൻ്റർവ്യൂവിലൊക്കെ മെഹനാസ് ഉണ്ടായിരുന്നു. മെഹനാസിന് വീട്ടുകാരൊക്കെ ഒരേ ആംഗിൾ തന്നെയാണ് കണ്ടിരുന്നത്. പിന്നെ പതുക്കെ മെഹനാസിനെ പ്രതി എന്നുള്ളൊരു ഭാഗത്തേക്ക് മാറ്റി നിർത്തിയ ഒരു ചാനല്, റിഫൻ്റെ വീട്ടുകാർ വേറെ മെഹനാസ് വേറെ എന്നുള്ളൊരു നിലയ്ക്ക് ആ ഒരു ചാനൽ മാറി. പ്രതി മെഹനാസ് ആണെന്നുള്ളൊരു കാര്യത്തിലേക്ക് അത് ഫോക്കസ് ചെയ്തു. അപ്പോൾ ഈ ചാനൽ ചർച്ചകൾ ഇങ്ങനെ വൈറലായി ഓടിക്കൊണ്ടിരുന്നപ്പോൾ വേറെ ഇതേപോലെ തന്നെ പ്രമുഖ ഇൻവെസ്റ്റിഗേഷൻ ചാനലിനെ ആ ഒരു ചാനൽ വന്നത് മെഹനാസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ്. മെഹനാസിനെ ഇൻ്റർവ്യൂ ചെയ്യുക, മെഹനാസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തു വിടുക, മെഹനാസിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ നടക്കുക, അങ്ങനെ ഒരു ചാനലും കൂടെ പുറത്തു വന്നു. അപ്പോൾ ആ ഒരു ചാനലിൽ ഇന്നലെ മെഹനാസിൻ്റെ നുണപരിശോധന എന്ന് അവർ അവകാശപ്പെടുന്ന ഒരു മെന്റലിസം നടന്നു. അപ്പോൾ ആ ഒരു മെന്റലിസത്തിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ അതുവരെ മെഹനാസുകൾക്കൊക്കെ ഈ വീഡിയോ കണ്ടിട്ടുള്ള അറിവല്ലേ ഉള്ളൂ ആൾക്കാർക്ക്. അപ്പം ഇങ്ങനെ മറ്റേ ചാനലിൽ കണ്ട് മെഹനാസാണ് പ്രതി എന്ന് കരുതിയ ആൾക്കാരും ഈ ഒരു വീഡിയോ കണ്ടതോടുകൂടി മെഹനാസ് പാവാണ്, ഭയങ്കര നിഷ്കളങ്കനാണ്, ഭാര്യയോട് സ്നേഹമുള്ള ആളാണ് എന്നൊക്കെ നിലയ്ക്ക് പെട്ടെന്ന് എല്ലാവരും മൈൻഡും മാറി. ആ ഒരു വീഡിയോൻ്റെ താഴെ വന്ന കമൻറ്റ് കണ്ടാൽ തന്നെ നമുക്കതൊക്കെ മനസ്സിലാവും. സത്യം എന്താണെന്ന് ഈ പറയണ ആർക്കും അറിയില്ല, നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ ഇതേപോലെ തന്നെ വീഡിയോ ഒക്കെ കണ്ട് കണ്ട് മെഹനാസ് പ്രതി എന്നുള്ളൊരു ഇതിലിങ്ങനെ ഞാനും നിന്നിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ പാവം തോന്നിട്ടോ. മെഹനാസ് അത്രയും ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ, നമുക്ക് ആ വീഡിയോ കണ്ടവർക്ക് അറിയാം, നമുക്ക് ആ വീഡിയോ ഇതിലിടാൻ പറ്റാത്തതുകൊണ്ടാണ് ഭയങ്കര പ്രസ് ചെയ്യുന്നു. റിഫ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കരച്ചിലും മുഴിയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് തോന്നി അയാൾ ഇതിൽ പ്രതി അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇത്രയും ആൾക്കാരിങ്ങനെ അയാളെ കുറ്റം പറയണത് എന്താ അല്ലേ, എത്ര വേദന ഉണ്ടാവും അങ്ങനെയൊക്കെ നമ്മൾ അറിയാത്തൊരു കാര്യത്തിനെ പറ്റി കേൾക്കുമ്പോൾ. ഈ ഒരു ചാനലിൽ നമ്മൾ പരിശോധന നടത്തിയെന്ന് പുറത്ത് വന്നപ്പോൾ തന്നെ മെഹനാസിനെ സപ്പോർട്ട് ചെയ്യാത്ത, മെഹനാസ് പ്രതി എന്ന് ഫോക്കസ് ചെയ്യുന്ന ആ ഒരു ചാനലും ഇതേപോലെ ഒരു മെന്റലിസ്റ്റും ആയിട്ട് വന്നു. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ പൊതുജനങ്ങളെ നിങ്ങൾക്ക് അവരെ കരച്ചിലൊക്കെ കാണുമ്പോൾ തോന്നും ഓ മെഹനാസ് നിരപരാധിയാണ്, ഒരു പ്രശ്നവുമില്ല, അവൻ നമ്മളെ തെറ്റിദ്ധരിച്ചതാണ്. ഇന്നലെ ചെയ്ത ഹിപ്നോട്ടിസം പ്രോസസ്സ് ഏറ്റവും വലിയ ഫ്രോഡാണ്, അതായത് ഏറ്റവും വലിയ ഒരു അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റിദ്ധരിപ്പിക്കലാണ്. ആ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യം പൊതുജനങ്ങളുടെ മുമ്പിൽ അറിയിക്കേണ്ടതാണ്. അതായത് മുൻകൂട്ടി തന്നെ അവർ ഇങ്ങനെയൊക്കെ ചോദിക്കും, ഇങ്ങനെയൊക്കെ പറയണം, ഈ രീതിയിൽ ഹിപ്നോട്ടിസത്തിലേക്ക് എത്തിയോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഞാൻ അവരുടെ ബോഡി ലാംഗ്വേജോ ശൈലിയോ കണ്ടിട്ട് ഹിപ്നോട്ടിസിലേക്ക് എത്തിയെന്ന് ഒരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഈ ഒരു നമ്മുടെ പരിശോധന അവകാശപ്പെടുന്ന മെന്റലിസം നടത്തിയത് മെഹനാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു യൂട്യൂബ് ബ്ലോഗർമാർക്ക് മുമ്പിലാണ്. അപ്പൊ എന്തായാലും അതിന്റെ റിസൾട്ട് മെഹനാസിന് അനുകൂലമായിട്ടാവില്ലുണ്ടാകാം. പോലെ ഏർപ്പാടാക്കണ മെന്റലിസ്റ്റ് ആണത് നടത്തുന്നത്. പുറത്തുനിന്നൊക്കെ നമ്മളെ വീഡിയോയിൽ കാണുമ്പോൾ എന്ത് നല്ല ജീവിതമല്ലേ, ഇവരുതൊക്കെ ഉള്ളിലുള്ളതൊക്കെ ഇപ്പോഴല്ലേ ഓരോന്ന് പുറത്തു വരുന്നത്. അപ്പോൾ ഈ മെഹനാസിനെ പറ്റി ആദ്യം റിഫൻ്റെ വീട്ടുകാരൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ, ഒരു കുഴപ്പമില്ല, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നേന്ന് പറഞ്ഞത്. മരിച്ച ഉടനെ എല്ലാവരും ഒരു ഗ്രൂപ്പ് തന്നെയാണല്ലോ. പിന്നെ പോലത് ഓരോന്ന് പുറത്ത് പറയാൻ തുടങ്ങി. മെഹനാസ് എപ്പോഴും അടിക്കും, ഉപദ്രവിക്കും, കഞ്ചാവാണ്, അതാണ് ഇതാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മെഹനാസും പ്രതികരിച്ചു. അപ്പോൾ മെഹനാസ് പറഞ്ഞു അവൾക്ക് അതർ റിലേഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ ഫോണിൽ കണ്ടുപിടിച്ചു, അതുകൊണ്ടാണ് അടിച്ചത്, അങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായതെന്നൊക്കെ.
അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ രണ്ട് കൂട്ടരും ഈ ഒരു ബ്ലോഗർമാർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അവർ ഓരോന്ന് ചോദിക്കും, പറയിപ്പിക്കും, അങ്ങനെ പറയും, അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടംപോലെ ചളി വാരിയറിയുണ്ട്. അപ്പൊ ഇതിൻ്റെ ഇടയിലൊക്കെ സത്യം പറഞ്ഞാൽ ആ കുട്ടിയാണ്, ആ മരിച്ചു പോയ റിഫയാണ് ഇപ്പോഴുള്ളത്, ആ കുട്ടീനെ പറ്റിയാണ് പിന്നെ അവസാനം ഇതൊക്കെ പറയണതൊക്കെ എത്തി നിൽക്കുന്നത്, മോശക്കാരിയാക്കുകയാണ് ആ കുട്ടീനെ. ഹലോ ഗായ്സ്, ഞങ്ങൾ ഇപ്പോൾ ഇതാ മെഹനുവിൻ്റെ കൂടെ ഇറങ്ങിയതാണ്. അതെ ഗായ്സ്, നമ്മള് മെനു ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ ഒരു മൂന്നാർ വീഡിയോ ആണ് ഇവരൊക്കെ ജീവിതത്തിൽ ഇത്രയധികം പ്രശ്നങ്ങൾക്ക് തുടക്കമായിട്ടുള്ള ഒരു യാത്ര. ഇപ്പോൾ ഇന്റർവ്യൂലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ഈ ബാച്ചൻ്റെ ഇന്റർവ്യൂ ഒക്കെ കാണുന്ന സമയത്ത് ആൾ മുഖമൊക്കെ മറച്ചിട്ടാണ് ഇരിക്കുക. അപ്പൊ ആ ആളാണ് ഇപ്പൊ ഈ വീഡിയോയിലുണ്ട്. മുഖമൊക്കെ മറക്കാതെ നമുക്ക് സജീവമായിട്ട് ഈ വീഡിയോ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ വേറൊരാള് ജംഷാദ്. അപ്പൊ ഈ ജംഷാദ് എന്ന് പറയണതൊക്കെ റിഫിന്റെ ബ്രദറിന്റെ ഒരു വീഡിയോയിൽ പറയണത് കേട്ടോ. അവര് ഒരു ഫ്ലാറ്റിലാണ് താമസിച്ചത് എന്നല്ല, ശരി, ഒരു റൂമിലായിരുന്നു, ഒരു ബെഡിലായിരുന്നു. അതായത് മെഹനാസും റിഫ ജംഷാദ് മൂന്നാളും കൂടി ഒരു ബെഡിലാണ് കിടന്നതൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ എത്ര ഫ്രണ്ടായാലും നമ്മളെ സമ്മതിക്കുമോ? അങ്ങനെയൊക്കെ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവോ? നമ്മൾ എന്തൊക്കെയായാലും നമ്മൾ ജീവിക്കേണ്ട ഒരു ഒരു സദാചാര ബോധല്ലേ. അപ്പൊ അതൊന്നും ഇല്ലാതെ അങ്ങനെയൊക്കെ അത്രയും ഫ്രണ്ട്ഷിപ്പൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവരുടെ ആദ്യം മുതൽ തന്നെ വന്ന ഒരു പാളിച്ചകളാണ് ആരുടെ ആയാലും. അതേപോലെ തന്നെ നിങ്ങൾ പുതിയ ആയിട്ട് പരിചയപ്പെടാനുള്ളത് ഈ ബാച്ച എന്ന് പറയുന്ന ആൾ, എനിക്ക് എത്ര ഇന്റർവ്യൂ കഴിഞ്ഞിട്ടും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം മെഹനാസ് ബാച്ചിനെ തെറി പറയുന്ന വീഡിയോ ബാച്ച പ്ലേ ചെയ്യുന്നുണ്ട്. എന്നാൽ മെഹനാസും പുറത്ത് വിട്ടിരുന്ന ഒരു വീഡിയോ, അതിൽ ഇവൻ്റെ ഓഡിയോ കേട്ടാൽ നമുക്ക് ശരിക്കും മനസ്സിലാവും ഇവൻ ഈ കാണുന്ന അത്ര പാവമൊന്നുമല്ല, എന്താണ് ആൾ ആളെ സംസ്കാരം. നമുക്ക് ആ ഒരു ഓഡിയോ കേട്ടാൽ നമുക്ക് മനസ്സിലാവും. അതിനെപ്പറ്റി ഇപ്പം മിണ്ടണയില്ല. ഇപ്പം മെഹനാസ് പറഞ്ഞ ഒരു മോശം ഓഡിയോ ആണ് പ്ലേ ചെയ്ത് തെളിവായിട്ട് പബ്ലിക് കേരളക്ക് കാണിച്ചു കൊടുക്കുന്നത്. അവൻ എനിക്ക് അയച്ചു തന്ന ഒരു വോയിസ് ആണ്. പിന്നെ ഈ ബാച്ച പറയണത് എൻ്റെ ഫോണ് വാങ്ങിച്ചു, പിന്നെ ട്രാപ്പിൽ പെടുത്താൻ നോക്കിയെന്നൊക്കെയാണ്. അപ്പം നമുക്ക് മനസ്സിലാവും, ഒരു പ്രശ്നമല്ലെങ്കിൽ നല്ല രീതിയിൽ മൂന്നാർക്ക് പോയാൽ അവർ ഒരു പ്രശ്നമല്ലെങ്കിൽ പിന്നെ അവൻ്റെ ഫോണ് വാങ്ങി വെക്കും. ആ യാത്ര തുടങ്ങി അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഒരു ശത്രുക്കളൊക്കെ ആകെ ചെയ്യേണ്ട ഒരു കാര്യമില്ലല്ലോ. അപ്പം എന്തോ അതിൻ്റെ ഇടയിൽ സംഭവിച്ചതുകൊണ്ടല്ലേ അങ്ങനെ ആയത്. അപ്പോൾ റിഫ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ആര് കാണാത്ത ഒരു ടൈം റിഫ എന്നോട് പറഞ്ഞതാണ്, ഇവിടുന്ന് നീ എസ്കേപ്പ് ആയിക്കോ, നിന്നെ മെഹനു എന്നെ വെച്ചിട്ട് നിന്റെ ബ്ലാക്ക് മെയിൽ ആക്കാൻ ട്രാപ്പ് ആക്കാൻ നോക്കുന്നതാണ് എന്നോട് പറഞ്ഞത്. എനിക്കറിയേണ്ടത് ഈ മൂന്നാറിൽ എന്താണ് സംഭവം? നിങ്ങൾ പറഞ്ഞു നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന്, അത് എന്താണ് ആക്ച്വലി, എന്താണ് സംഭവം, എങ്ങനെയാണ് ബ്ലാക്ക് മെയിൽ ചെയ്തത്, അത് മാത്രം ഒന്ന് പറഞ്ഞു. എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ മൂന്നാർ എത്തി, ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ ഈ ജംഷാദ് അവളെ തോണ്ടി ഇത് കണക്ക കണ്ണു കൊണ്ട് കണ്ടതാണ്, അതൊക്കെ കഴിഞ്ഞ്. നിങ്ങൾ എങ്ങനെയാണ് ബ്ലാക്ക് മെയിൽ ചെയ്തത് അതിലേക്ക്? പെട്ടെന്ന് ഈ മെഹനാസ് എൻ്റെ ഫോൺ വാങ്ങി. ഫോൺ ഇനിയുള്ള ഉത്തരവരെ ആരും വ്യക്തമായിട്ട് പറയില്ല. എത്ര ഇൻ്റർവ്യൂ കഴിഞ്ഞാലും അതിന് ഉത്തരം കിട്ടൂല. കാരണം നല്ല രീതിയിൽ മൂന്നാർക്ക് പോയാൽ പിന്നെ എവിടെയാണ് പ്രശ്നം ഉണ്ടായതെന്നോ എന്താണ് ഉണ്ടാകാൻ കാരണമെന്നോ എന്തിനാണ് ഈ ഫോൺ വാങ്ങി വെച്ചതെന്നോ. ഫോൺ വാങ്ങി വെച്ച പ്രശ്നമൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയതാണ്. അപ്പോൾ അത്രയും എത്തണമെങ്കിൽ എന്തോ അത്യാവശ്യമായിട്ടുണ്ടല്ലോ. അതേപോലെ ബാച്ച പറയും ഫോണിലുള്ള കാര്യങ്ങൾ കാണിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാമെന്നൊക്കെയാണ്. അപ്പോൾ എന്താണ് ആ ഫോണിൻ്റെ ഉള്ളിലുള്ളതെന്നൊന്നും ഇവരാരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചളി വാരി അറിയുമ്പോൾ അപ്പോഴൊക്കെ ഈ മോശക്കാരിയാണ് ഇത് റിഫയാണ്. എന്തായാലും പോലീസാണ് ഈ കേസ് അന്വേഷിച്ചാൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പോലെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും പൊതുജനങ്ങളൊന്നും അറിയില്ല. കാരണം അതൊക്കെ ആ കേസ് ഡയറിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് പബ്ലിക്കായിട്ട് വീഡിയോയിൽ വന്നിട്ടാണ് അന്വേഷണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പറയണതൊക്കെ ആൾക്കാർക്ക് മനസ്സിലാകുകയാണ്, എല്ലാവരും അറിയണത്, അറിയേണ്ടാത്ത കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയണം. എന്തായാലും ഇത് വേഗം ഈ കേസ് തെളിയട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരുപാട് ചളി വാരി അറിയാൻ ഇട കൊടുക്കാതെ, മെഹനാസാണ് പ്രതിയെന്നോ അല്ലേന്നോ ഒന്നും നമുക്കറിയില്ല, ആരാണെങ്കിലും തെളിയട്ടെ. കാരണം ഒരു കുട്ടി ഉണ്ടല്ലോ, ആ ഒരു പാവം കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടീൻ്റെ അമ്മയല്ലേ ഇല്ലാതായത്. അപ്പോൾ എന്തായാലും ഇനി കുറേ ആ ഒരു മരിച്ച പെൺകുട്ടീൻ്റെ പേരിലൊന്നും ആരും കുറ്റപ്പെടുത്താതെ എത്രയും പെട്ടെന്ന് ആ ഒരു കേസ് തെളിയട്ടെ, ആ ഒരു ഒന്നും അറിയാത്ത കുട്ടിക്ക് വേണ്ടിയിട്ടെങ്കിലും.